1986 മുതൽ തന്നെ തനിക്ക് ആർ എസ് എസ് ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിയായിരുന്ന ബി പി സിംഗ് സർക്കാരിനെ താഴെ ഇറക്കിയത് ബി ജെ പിയും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ്. മണ്ഡൽ കമ്മീഷൻ വിഷയമടക്കം ഉയർത്തിയാണ് ആർ എസ് എസ് ബി പി സിംഗ് സർക്കാരിനെ അട്ടിമറിച്ചത്. താൻ മന്ത്രിയായിരിക്കുന്ന സർക്കാരിനെ വലിച്ച് താഴെയിട്ട ആർ എസ് എസുമായി ആ സമയത്ത് തന്നെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് അദ്ദേഹം എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്. ആർ എസ് എസിനോട് കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇടതുപക്ഷത്തിനും കൃത്യമായ നിലപാടുണ്ട്. വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെ വക്താക്കളാണ് ആർ എസ് എസ് എന്നതാണ് ആ നിലപാട്. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വേവലാതി കൊള്ളുന്ന ഗവർണർ എക്കാലത്തും കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും സംഘടനകളിലും ഒരു വശത്ത് മാറ്റമില്ലാതെ നിലകൊണ്ട ആർ എസ് എസിനെ പ്രകീർത്തിക്കുകയാണ്. അത് ജനാധിപത്യ ബോധവും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വാസവുമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 1963 നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിനെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നേരിട്ട് പങ്കെടുപ്പിച്ചുവെന്നാണ് തൻ്റെ ആർ എസ് എസ് ബന്ധം ന്യായീകരിക്കാൻ അദ്ദേഹം പറഞ്ഞ ഒരു വാദം. ഇത് വസ്തുതാപരമാണോ? ആർ എസ് എസ് അത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ സൈന്യത്തിനൊപ്പം അണിനിരന്നിട്ടുണ്ടോ? 2018 ഇന്ത്യ ടുഡേ നൽകിയ വിവരാവകാശ അപേക്ഷയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മന്ത്രാലയം നൽകിയ രേഖാമൂലമുള്ള മറുപടിയാണ് ഇതിനുള്ള ഉത്തരം. ബി ജെ പി ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം തന്നെ പറയുന്നത് ആർ എസ് എസ് അത്തരമൊരു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തതിൻ്റെ രേഖകൾ ലഭ്യമല്ല എന്നാണ്. സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ശേഖരിക്കുന്നതാണോ ഇത്തരം കാര്യങ്ങളെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു.